ഈശ്വരൻ നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഈശ്വരൻ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ മറന്നുപോവുകയും കൊച്ചു കൊച്ചു ദുഃഖങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഒരു സായം സന്ധ്യയിൽ ചെറുപ്പക്കാരിയായ ഒരമ്മയും കുഞ്ഞും കടലോരത്ത് സായാഹ്ന സവാരി നടത്തുകയാണ്. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. മനോഹരമായ സായം സന്ധ്യ. ആ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കൊച്ചുകുട്ടി പുത്തൻ ഫ്രോക്കൊക്കെ ഇട്ട് ആകാശത്തെ ചെഞ്ചായം വിരിച്ച മനോഹാരിത കണ്ട് അമ്മയുടെ കയ്യിൽ തൂങ്ങി വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ കൊച്ചുകുട്ടി നടന്നു പോവുകയാണ്. അമ്മയും കുഞ്ഞും കടലോരത്തിങ്ങനെ നടന്നു പോകുമ്പോൾ കടൽ തിരമാലകൾ വന്നും പോയും ഇരുന്നു. ഇതിനിടയിൽ അതിശക്തമായ ഒരു തിരമാല ആഞ്ഞടിച്ചു വന്നു. ആ തിരമാല ഈ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് കടലിനുള്ളിലേക്ക് പോയി. കടൽ തീരത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി. അമ്മ നിലവിളിച്ചു, അയ്യോ എൻ്റെ കുഞ്ഞിനെ കടലിൽ കൊണ്ടുപോയി, ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞു. ആളുകളൊക്കെ ഓടിക്കൂടി നോക്കുമ്പോൾ കാണുന്നത് ആ തിരമാലകൾക്കുള്ളിൽപ്പെട്ട് ആ കൊച്ചുകുട്ടി കടലിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് മറിഞ്ഞു പോവുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മ അബോധാവസ്ഥയിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ മറ്റൊരു തിരമാല അതിശക്തമായി ആഞ്ഞടിച്ചു വന്നു. ആ തിരമാല ആ കുഞ്ഞിനെ കടൽ തീരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചുപോയി. അമ്മ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു, വാരിപ്പുണർന്നു, അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അമ്മയുടെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ വീണു. ഈശ്വരൻ നന്ദി പറഞ്ഞു, ദൈവമേ നീ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നല്ലോ. അമ്മ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ തെരുതെരെ ഉമ്മ വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു സങ്കടഭാവം. പെട്ടെന്ന് അമ്മ കുഞ്ഞിനെ കടൽ തീരത്ത് നിർത്തി എന്തോ അമ്മ അന്വേഷിക്കുകയാണ്. എന്താണ്? കുഞ്ഞിൻ്റെ രണ്ട് ചെരുപ്പുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ആ രണ്ട് ചെരുപ്പുകൾക്ക് വേണ്ടി അമ്മ അന്വേഷിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളെ പെട്ടെന്ന് മറന്നുപോവുകയും കൊച്ചു കൊച്ചു സങ്കടങ്ങളുടെ പുറകെ പോകുന്നവരായി ഞാനും നിങ്ങളും മാറുമ്പോൾ നാം സന്തോഷത്തിൽ നിന്നും വളരെ അകലെയാവുകയാണ്. നാം ദുഃഖത്തെ ഏറ്റുവാങ്ങുകയാണ്. അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ മനോഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകേണ്ടത്.